ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ പറയുന്ന സീക്രട്ട് ഫയലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു സംഭവത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് സീക്രട്ട് ഫയൽ പുറത്തുവിടുന്നത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഒരു സംഘം ആളുകൾ മൃഗീയമായി പീഡിപ്പിച്ച സംഭവം ഞെട്ടലോടെയാണ് സാക്ഷര കേരളം കേട്ടത്. ഇതിലെ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചാൽ പെൺകുട്ടിയെ ആദ്യമായി പീഡിപ്പിച്ചു തന്നെ സ്വന്തം പിതാവായിരുന്നു. അതിനുശേഷം പെൺകുട്ടി ഒരു സംഘം ആളുകളുടെ കൈകളിൽ എത്തപ്പെടുകയായിരുന്നു. പീഡനം അങ്ങനെ തുടർന്നു. ഏതാണ്ട് 20ഓളം പേരാണ് പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ചത്. വർഷങ്ങളായി നടന്നു വന്ന പീഡനം ഈ അടുത്തിടെയാണ് പുറലോകം അറിഞ്ഞത്. എന്തായാലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചു കളഞ്ഞ ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുമായി അതിലേറെ ഉത്തരങ്ങൾ തേടി. മകൾക്ക് ആകെ ഒരു മാറ്റം. ഇപ്പോൾ പഴയതുപോലെയുള്ള സംസാരമില്ല, കളിച്ചിരിയില്ല. എപ്പോഴും എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുന്നത് പോലെയുള്ള ഇരിപ്പും ഭാവവും. അവളുടെ അമ്മ ഈ മാറ്റം ശ്രദ്ധിച്ചു കഴിഞ്ഞു. 10ാം ക്ലാസ്സുകാരിയല്ലേ, പഠനത്തിന് ടെൻഷനാകുമെന്ന് അമ്മ കരുതി. പക്ഷേ അവൾ ഒട്ടും പഠിക്കുന്നതുമില്ല, എപ്പോഴും ഈ ഇരിപ്പ് മാത്രം. എന്തോ മകൾക്ക് സംഭവിച്ചിട്ടുണ്ട്, വീട്ടുകാർ അത് ഉറപ്പിച്ചു. അല്ലെ, കുട്ടിയുടെ അച്ഛനും അല്ല അമ്മയും സഹോദരനൊക്കെ കുട്ടിയിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ അവരാണ് കുട്ടിയെ കൂട്ടിയിട്ട് വനിതാശ്രമത്തിൽ പോകുന്നത്. കുട്ടിയെ കൂട്ടിയിട്ട് വനിതാശ്രമത്തിലേക്ക് പോകുന്നത് കുട്ടിയെ സഹോദരനും അമ്മയും കൂടിയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുട്ടിയുടെ ഒരു ക്യാരക്ടറിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടാവണം. ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് കുട്ടിയുടെ നാവിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. വീട്ടുകാർ മാത്രമല്ല, തളിപ്പറമ്പ് നാട് തന്നെ ഞെട്ടിപ്പോയി. 10ാം ക്ലാസ്സുകാരി താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നൊമ്പരങ്ങൾ അന്ന് ആദ്യമായി പുറത്തുവിട്ടു. 13ാമത്തെ വയസ്സിൽ സ്വന്തം പിതാവ് പീഡിപ്പിച്ച ഞെട്ടിക്കുന്ന വാർത്തയാണ് അവൾ ആദ്യമായി പറഞ്ഞത്. അതും 20ലേറെ തവണ. കുട്ടിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നതായിട്ട് അമ്മക്കും സഹോദരനും മനസ്സിലാകുന്നു. അമ്മയും സഹോദരനും കൂടിയിട്ട് ഈ ദീർഘനേരം സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഈ കുട്ടി പറയുന്നത്, എനിക്ക് 13 വയസ്സുള്ള സമയത്ത് വീട്ടിൽ വെച്ച് എൻ്റെ അച്ഛൻ എന്നെ പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുന്നത്. ആ അച്ഛൻ പീഡിപ്പിച്ചു എന്നതിന് പീഡിപ്പിക്കുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ മാസം നവംബർ മാസം 13ാം തീയതി ഈ കുട്ടിയെ കണ്ണൂരിൽ നിന്നും ഒരു വാഹനത്തിൽ പറശ്ശിനിക്കടവിലുള്ള ഒരു സ്വകാര്യ ലോഡ്ജിൽ കൊണ്ടുപോയി 4 പേര്. അച്ഛൻ 13ാമത്തെ വയസ്സ് മുതൽ 16 വയസ്സ്, ഇപ്പോൾ 16 വയസ്സാണ് ആ കുട്ടിയുടെ പ്രായം. 10ാം ക്ലാസ് പഠിക്കുന്ന കണ്ണൂരിനടുത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആ സമയം വരെ പീഡിപ്പിക്കുന്നു, റൊട്ടീനായിട്ട് പീഡിപ്പിച്ചു എന്നാണ് കുട്ടിയുടെ മൊഴിയിലുള്ളത്. കുറ്റബോധം ആ 10ാം ക്ലാസ്സുകാരിയെ അത്രയേറെ വേട്ടയാടിക്കഴിഞ്ഞു. ആ നിഷ്കളങ്ക മനസ്സിൽ നിന്നും അണപൊട്ടി ഒഴുകിയ ജലധാര പോലെ തന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ നൊമ്പരങ്ങൾ ഓരോന്നും അവൾ പുറത്തേക്കിട്ടു. പെൺകുട്ടിൻ്റെ ബ്രദറാണല്ലോ ഏകദേശം ഇതിൻ്റെ ഒരു സംഭവം പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന ഒരു കണ്ണി. അമ്മയും ബ്രദറൊന്നുമില്ല. അച്ഛൻ്റെ എന്തായാലും അച്ഛൻ വളരെ 8 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ എന്താണ് ഈ പെൺകുട്ടി അനുഭവിക്കുന്നുള്ളൂ വിഷമങ്ങൾ. അപ്പോൾ അന്നൊന്ന് പറയാൻ കഴിയുന്ന സമൂഹത്തിൽ മറ്റുള്ള ആളുകളോട് പറയാൻ കഴിയാത്ത രീതിയിൽ സ്വന്തം അച്ഛൻ തന്നെ ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വളരെ അപകടകരമാണ് ഈ ഭാവിയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് വളരെ അപകടകരമാണ് എന്നുള്ള കാര്യം യാതൊരു തർക്കമില്ല. ഡൽഹി ബലാത്സംഗം എന്നെല്ലാം പറഞ്ഞാൽ അതൊരു യാദൃച്ഛികമായി ഉണ്ടായിപ്പോയതാണ്. അതൊരു ബസ്സിനകത്ത് ഉണ്ടായ സംഭവം. ഇത് ബോധപൂർവ്വം കുട്ടിയെ ചൂഷണം ചെയ്യുക, അത് മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൈമാറുക, സോഷ്യൽ മീഡിയ അതിന് നന്നായിട്ട് ഉപയോഗിക്കുക.
സന്ദീപ് എന്ന 31-കാരനിൽ നിന്നും കഥ തുടങ്ങാം. കക്ഷി വിവാഹിതനാണ്, പക്ഷേ പെൺകുട്ടികളെ കണ്ടാൽ ആള് അടങ്ങിയിരിക്കില്ല. പത്താം ക്ലാസ്സുകാരി പെൺകുട്ടിയെ പരിചയപ്പെട്ടത് അവിചാരിതമായിട്ടായിരുന്നു. ഫേസ്ബുക്കിലെ ഒരു മെസ്സേജിൽ നിന്നും പെൺകുട്ടിയുമായുള്ള ബന്ധത്തിന് തുടക്കമില്ല. അല്ല, അതിൽ ഇവരിലെ എല്ലാ പ്രതികളും കുട്ടിയായിട്ട് ബന്ധപ്പെടുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. ഫേസ്ബുക്ക് ചാറ്റിങ്ങിലൂടെ ബന്ധപ്പെട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടത്. അവിടുത്തെ കുട്ടി കൊണ്ടുവന്ന് ഈ കുട്ടിയുടെ ആദ്യം ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട സന്ദീപ് എന്ന് പറയുന്ന വ്യക്തിയും കാമുകൻ എന്ന് പറയാൻ പറ്റില്ല, ചാറ്റിങ്ങിലൂടെ ഉണ്ടാകുന്ന റിലേഷൻ. ആ റിലേഷൻ ഏത് രീതിയിൽ അവർ എക്സ്പ്ലോർ ചെയ്തു എന്നുള്ളത് കൂടുതൽ അന്വേഷണത്തിൽ നമുക്ക് വ്യക്തമാകും. ഏത് രീതിയിലാണ് അവരത് മിസ്യൂസ് ചെയ്തിട്ടുള്ളത് കാര്യം. പെൺകുട്ടിയോട് നിഷ്കളങ്കമായി സന്ദീപ് പെരുമാറി. പത്താം ക്ലാസ്സുകാരിക്ക് വീട്ടിൽ നിന്നും കിട്ടാത്ത സ്നേഹം അയാളിൽ നിന്നും ലഭിച്ചു. വില കൂടിയ വണ്ടികളിൽ അവൾ സഞ്ചരിച്ചു. ബൈക്കിന് പിറകിലിരുത്തി അവളെ അവൻ നഗരം ചുറ്റിച്ചു. പിന്നെ അവന്റെ ഇംഗിതത്തിന് അവൾ നിരന്തരം വഴങ്ങി. സഹോദരൻ ഫോൺ വിളിച്ചിട്ട് കുട്ടിയുടെ ഒരു നഗ്ന ഫോട്ടോ ഉണ്ട്. അപ്പോൾ പ്രതി അവസാനമാണ് പ്രതിയാണെന്ന് മനസ്സിലാവുന്നത്. ഇത്ര വരെ അവർ പ്രതിയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അന്വേഷണമൊക്കെ വന്നതിന് ശേഷമാണ് പ്രതിയാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അവൻ പൈസ ആവശ്യപ്പെട്ടത് പ്രകാരം അവർ വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചു. സഹോദരനോടാണ് ചോദിക്കുന്നത്? അതെ, സഹോദരനോട്. പൈസ സഹോദരനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് പിന്നെ സഹോദരൻ വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. അത് മുഖാന്തരമാണ്, അതിനോട് അനുബന്ധിച്ചാണ് പിന്നെ കേസ് കണ്ണൂർ സ്റ്റേഷനിൽ കേസ് കൊടുക്കാനുണ്ടായ കാരണം. സഹോദരനും അറിയുന്നത്. സംസുദ്ദീനും അയ്യൂബും ഷമീറും എത്തിയിട്ടുണ്ട്. സന്ദീപ് വിളിച്ചു വരുത്തിയതാണ്. സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും പണവും ഇതിനോടകം അയാൾ കൈപ്പറ്റി. അവർക്ക് ഒറ്റ കണ്ടീഷൻ മാത്രം, പത്താം ക്ലാസ്സുകാരി പെൺകുട്ടിയെ കിട്ടണം. കരാർ ഉറപ്പിച്ചു. പീഡിപ്പിക്കാനുള്ള ലോഡ്ജും കണ്ടുവച്ചു. പല സ്ഥലത്തായിട്ട് കൊണ്ടുപോകുന്നുള്ളതല്ല, കുട്ടി ഇവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ ഉണ്ടാകുന്നു. ഈ സൗഹൃദം പലതരത്തിൽ അവർ മിസ്യൂസ് ചെയ്തു. ഏകദേശം ആ വലിയൊരു നമ്മുടെ ഈ പറയുന്ന ഗാങ് റേപ്പിലൊഴികെ ബാക്കിയെല്ലാം ഒരു കുട്ടിയായിട്ട് വലിയൊരു 20-25 ഏജ് ഗ്രൂപ്പ് പെടുന്ന ചെറിയ കുട്ടി ചെറുപ്പക്കാർ തന്നെയാണ്. അപ്പോൾ ആ ഒരു സൗഹൃദം ആ രീതിയിൽ അവർ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവാം. ഈ പ്രതികളെ പരസ്പരം അറിയാമോ? ഇല്ല, അതിൽ കുറച്ച് പേർക്ക് മാത്രമേ പരസ്പരം അറിയുന്നവരുള്ളൂ. ബാക്കിയുള്ള പരസ്പരം അറിയുന്നവരല്ല. കുട്ടി ഇൻഡിപെൻഡൻ്റ്ലി നമ്മൾ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ് ഒക്കെ. അവർ പരസ്പരം അറിയുന്നവർ ഒന്നുമല്ല. കുറച്ച് ആൾക്കാർ അറിയുന്നവരുണ്ട്, ബാക്കിയുള്ളവർ അറിയാത്തവരുണ്ട്. ഹോട്ടൽ മുറിയിൽ വച്ച് ഈ മൃഗങ്ങൾ ആ പാവാടക്കാരിയെ പിച്ചു ചീന്തി. മൃഗീയമായ പീഡനമായിരുന്നു പിന്നെ അരങ്ങേറിയത്. സ്വന്തം പിതാവിൽ നിന്നും തുടങ്ങിയ പീഡനം ഒടുവിൽ 20 പേരിൽ എത്തി നിന്നു. സ്കൂളിലേക്കെന്ന് പറഞ്ഞ് പോകുന്ന പെൺകുട്ടി പലപ്പോഴും എത്തപ്പെട്ടത് ലോഡ്ജുകളിലോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ വീടുകളിലോ ആയിരുന്നു. ഇവിടെയൊക്കെ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത് ക്രൂരമായ പീഡനമായിരുന്നു. പലപ്പോഴും അവശയായ പെൺകുട്ടിയെ സംഘം ചേർന്ന് കട്ടിലിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ച സംഭവവും ഇതിനോടകം പുറത്തു വന്നു. തളിപ്പറമ്പ് നാട് ഞെട്ടിത്തരിച്ചുപോയി. എല്ലാ മുഖങ്ങളിലും ആകാംക്ഷയുടെയും ഭയത്തിൻ്റെയും മിന്നലാട്ടങ്ങൾ മാത്രം. പറശ്ശിനിക്കടവ് അങ്ങനെ പത്രവാർത്തകളിൽ നിറഞ്ഞാടി. പറശ്ശിനി പീഡനം. പിതാവ് ഉൾപ്പെടെ 20 പേർ അറസ്റ്റിൽ. അതായിരുന്നു എങ്ങും നിറഞ്ഞുനിന്ന വാർത്തകൾ. വളരെ അപ്രതീക്ഷിതമാണ്. പിന്നെ ഇങ്ങനെ ഒരു വിഷയങ്ങൾ നമ്മൾക്കറിയാലോ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്താമാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര എന്താ പറയുക, അത് അങ്ങനെയുള്ളൊരു പോസ്റ്റ് നമ്മൾ നോക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ പത്രങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ജാള്യതയാണ്. കാരണം നമ്മുടെ കുടുംബക്കാരും കുട്ടികളൊക്കെ കാണുന്നുള്ളത്. പിന്നെ ഇത് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് നമ്മൾക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരു വളരെ പൈശാചികം തന്നെയെന്ന് പറയാം.
ഓരോ ദിവസവും പുതിയ പുതിയ അതിഥികൾ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സന്ദീപ് ആയിരുന്നു ഇതിന്റെ എല്ലാം മുഖ്യ സൂത്രധാരൻ. അയാൾ പലയിടങ്ങളിൽ നിന്നും അതിഥികളെ തന്റെ ഇരയുടെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. വൻ തുക തന്നെ പലരിൽ നിന്നും സന്ദീപ് കൈപ്പറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണിപ്പോ ഈ കേസുകളുടെ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തോന്നുന്നത്. പുറത്തു പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ, പക്ഷെ ഈ കുട്ടി പൈസയൊന്നും ഇതായി ബന്ധപ്പെട്ടിട്ട് വാങ്ങിച്ചിട്ടില്ല എന്നാണ് പോലീസും പല കാര്യങ്ങളെല്ലാം പുറത്തു വരുന്ന വിഷയങ്ങൾ. ഇതിൻ്റെ നടുക്ക് നിന്നവർ പൈസ ഉണ്ടാക്കിയെന്നും പറയപ്പെടുന്നുണ്ട്. കാശുണ്ടാക്കിയെന്നും പറയപ്പെടുന്നുണ്ട്. പെൺകുട്ടിയെ പല സ്കൂളുകളിൽ നിന്നും പുറത്താക്കി. കൃത്യമായി സ്കൂളിൽ എത്താത്തത് തന്നെയായിരുന്നു കാരണം. സ്കൂളിലേക്കാണെന്ന വ്യാജേന അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി. പക്ഷേ എത്തിപ്പെടുന്നത് ഏതെങ്കിലും ലോഡ്ജുകളിലേക്കോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ വീടുകളിലേക്കോ ആയിരിക്കും. അവിടെ പുതിയ അതിഥികൾ അവളെ കാത്തിരിക്കുന്നുണ്ടാകും. ആദ്യം പീഡിപ്പിക്കുന്നത് പർശിൻ ലോഡ്ജിൽ വെച്ചിട്ടല്ല, പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള മാട്ടൂൽ ജസീൻ്റെ ഒക്കെ സമീപത്തുള്ള ഒരു വീട്ടിൽ വെച്ചാണ് ആദ്യം പീഡിപ്പിക്കുന്നത്. പീഡിപ്പിച്ചതിന് ശേഷമാണ് ഈ ശ്രീകണ്ഠാപുരം നടുവിൽ സ്വദേശികളായ സന്ദീപിൻ്റെ സുഹൃത്തുക്കൾ ഷംസുദ്ദീൻ, ഷബീർ, അയ്യൂബ് എന്ന മൂന്ന് സുഹൃത്തുക്കളുണ്ട്. ഈ സുഹൃത്തുക്കളോട് പറയുന്ന ഇങ്ങനൊരു കുട്ടിയുണ്ട്. സന്ദീപ് പറയുകയും അങ്ങനെ സന്ദീപ് ഈ ഇവര പറശ്ശിനി ലോഡ്ജിലേക്ക് വരാൻ വേണ്ടി പറയുന്നു. ആ ദിവസം 13ാം തീയതി സന്ദീപ് ഒറ്റക്ക് കൊണ്ടുപോയിട്ട് ഈ ലോഡ്ജിൽ വെച്ചിട്ടും പീഡിപ്പിക്കുന്നു. അതിനുശേഷം 19ാം തീയതി അറിയാമായിരുന്നു എന്നുള്ളതിന് CCTVയിൽ ഉള്ള ദൃശ്യങ്ങളുണ്ട്. ഈ കുട്ടി യൂണിഫോമിലാണുള്ളത്. ഈ കുട്ടിയോടൊപ്പം സന്ദീപ്, അയ്യൂബ്, ഷംസുദ്ദീൻ, ഷബീർ നാലു പേരാണ് പോകുന്നത്. നാലു പേരുടെയും മേൽവിലാസം ലോഡ്ജിലെ ലെഡ്ജറിലുണ്ട്. പറശ്ശിനി ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ഈ ലോഡ്ജ്. സ്വാഭാവികമായും ഈ അന്യമതത്തിൽപ്പെട്ട അവർ ദർശനത്തിന് വേണ്ടിയിട്ട് അവിടെ വന്ന് താമസിക്കില്ല. യൂണിഫോം ഇട്ട ഒരു കുട്ടിയെ കൊണ്ട് നാല് പുരുഷന്മാർ അവിടെ വരുമ്പോൾ എന്ത് തന്നെയായാലും ഒരു സംശയം ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇവരതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുത്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോഡ്ജിൻ്റെ റിസപ്ഷനിസ്റ്റ് കം മാനേജർ പവിത്രന ഈ കേസിൽ അറസ്റ്റ് ചെയ്തതും പ്രതിയാക്കാനുള്ള കാരണം. വിവാഹം കഴിഞ്ഞ് 1, 2, 3 കുട്ടികളുള്ളവരാണ് പോലീസ് പിടികൂടിയ ഈ 20 പ്രതികളും. പല ഭാഗത്തു നിന്നും ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രം സംഘടിക്കുന്നവർ. പ്രതികൾക്ക് പരസ്പരം പരിചയം പോലുമില്ലായിരുന്നു. പോലീസ് പിടികൂടിയപ്പോൾ മാത്രമാണ് തങ്ങളുടെ അംഗബലം പ്രതികൾ നേരിട്ട് കാണുന്നത് തന്നെ. ആ നാലു പേരിൽ ഒരാളെ ഒഴികെ ബാക്കി ആരെയും കുട്ടി നേരിട്ട് അറിയുന്നവരല്ല, നേരത്തെ അറിയുന്നവരല്ല. അത് റേപ്പ് തന്നെയാണ്, തീർച്ചയായും റേപ്പ് തന്നെയാണ്. അത് അവിടെ സന്ദീപ് എന്ന് പറയുന്ന ഈ പയ്യനായിട്ട് മാത്രമേ ആ കുട്ടിക്ക് പരിചയമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവിടെ വന്ന ക്യാരക്ടേഴ്സ് മാത്രമാണ്. പ്രതിഷേധങ്ങളായിരുന്നു പിന്നെ ഉയർന്നത്. തളിപ്പറമ്പ് സ്വദേശിനിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഒരു നാട് മുഴുവൻ ഉത്സാഹിച്ചു. അങ്ങനെ പറശ്ശിനിക്കടവ് പീഡനം കേരളം മുഴുവൻ അലയടിച്ചു. പെൺകുട്ടിയുടെ സ്വഭാവത്തിലുണ്ടായ വ്യത്യാസം ഒന്നുകൊണ്ട് മാത്രമാണ് വാർത്ത പുറത്തായത്. സ്വന്തം പിതാവിൽ നേരിട്ട പീഡനം കാരണം പെൺകുട്ടി മാനസികമായി തന്നെ തളർന്നിരുന്നു. പക്ഷേ പെൺകുട്ടി ഈ വിവരങ്ങളൊന്നും പുറത്ത് പറഞ്ഞതുമില്ല. ഇതാണ് സംഘം ചേർന്ന ആളുകൾ പെൺകുട്ടിയെ ചൂഷണം ചെയ്യാനുള്ള ഒരു കാരണമായി മാറിയത്. ഏതാണ്ട് 20 പേരാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കാരണത്താൽ ഇപ്പോൾ പോലീസിൻ്റെ പ്രതിപട്ടികയിലുള്ളത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ബന്ധങ്ങളാണ് ഒടുവിൽ ഒരു വൻ പീഡനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പെൺകുട്ടിയെ പരിചയപ്പെട്ടവരെല്ലാം
പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളായിരുന്നു. പെൺകുട്ടിയെ തങ്ങളുടെ ഇംഗിതത്തിന് തരപ്പെടുത്തുവാനായിട്ട് വ്യാജ പ്രൊഫൈലുകൾ പോലും അവർ നിർമ്മിച്ചു. അഞ്ജിത എന്ന ചേച്ചിയുടെ പേരിൽ പത്താം ക്ലാസ്സുകാരിയെ വളരെ പെട്ടെന്ന് തന്നെ കറക്കിയെടുത്തു. ഈ അഞ്ജന എന്ന് പറയുന്ന ചേച്ചി ഒരു ഫേക്കാണ്. അങ്ങനെ ഒരു സ്ത്രീ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. അത് സംബന്ധിച്ച് പോലീസ് ഇന്നലെ കളിപ്പുറം മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. ഈ സന്ദീപിൻ്റെ ഒരു സുഹൃത്ത് മൃദുൽ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. ഈ കേസിൽ പിടിക്കപ്പെട്ട മൃദുൽ എന്ന് പറയുന്ന സുഹൃത്ത് ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്നു അഞ്ജന എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അഞ്ജന ഈ പെൺകുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്യുന്നു. ആ ചാറ്റിങ് കുറച്ച് പുരോഗമിച്ചപ്പോഴാണ് അഞ്ജന പറയുന്നത് എൻ്റെ ആ അനുജന് നിന്നെ പരിചയപ്പെടണമെന്നുണ്ട്, എനിക്ക് പിന്നെ അതിലെന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് പറയുന്നു, ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മൃദുലിൻ്റെ ടെലിഫോൺ നമ്പർ കൊടുക്കുന്നു. അത് മൃദുൽ തന്നെയാണ് അഞ്ജനയായിട്ട് അതുവരെ അഭിനയിച്ചത്. ടെലിഫോൺ നമ്പർ കൊടുത്തതോടുകൂടിയിട്ട് മൃദുൽ ഈ കുട്ടിയുമായിട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് അഞ്ജന എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കും ഇല്ല എന്നുള്ളത് മനസ്സിലാകുന്നു. പെൺകുട്ടിയുടെ മാനസിക നില ആകെ തകർന്നു കഴിഞ്ഞിരുന്നു. 13-ാം വയസ്സിൽ സ്വന്തം പിതാവ് തന്നെ തുടങ്ങിവെച്ച പീഡനം ഒരു വലിയ ആൾക്കൂട്ടത്തിൽ വരെ എത്തി നിന്നു. ഇരുപതിലേറെ പേർ കടിച്ചു കീറി വലിച്ചെറിഞ്ഞ 10-ാം ക്ലാസ്സുകാരിയെ പീഡനത്തിന്റെ അഗാധ ഗർഭത്തിലേക്ക് തള്ളിവിട്ടത് പിതാവ് തന്നെയായിരുന്നു എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. ഇത് അബദ്ധത്തിൽ സംഭവിച്ചൊന്നുമല്ല. പെൺകുട്ടീനെ എന്തായാലും അച്ഛൻ നേരത്തെ ആദ്യം തുടങ്ങി വെച്ച അച്ഛനാണല്ലോ. ഇന്നത്തെ ഈ സമൂഹം വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ബോധപൂർവം തന്നെയാണ് ഇപ്പോൾ കുറേ യുവാക്കളും അതുപോലെ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെൺകുട്ടികളെ കെണിക്കുക എന്നുള്ളത് ഒരു ബോധപൂർവമുള്ള ഒരു നയമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ആൺകുട്ടികളുടെ. ഇരുപതോളം പേരെ മാത്രമാണ് പെൺകുട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഇരട്ടിയോളം പേർ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. പോലീസ് പിടികൂടി മുന്നിൽ കൊണ്ടുവന്നവരെ മാത്രമാണ് പെൺകുട്ടി തിരിച്ചറിഞ്ഞത്. എന്നാൽ പ്രമുഖരായ പല വ്യക്തികളും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ ഏതെങ്കിലും നമ്മൾ ചെയ്ത ആൾക്കാരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ മതമോ അല്ല. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഒരുതരം അധപ്പതനമുണ്ട്, മോറലി ഉണ്ടാകുന്ന ഒരു അധപ്പതനം അവിടെയാണ്, അല്ലെങ്കിൽ ഒരു അരാജകത്വം അവിടെയാണ്. നമ്മൾ അതിനെയാണ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത്, അതിനാണ് നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവരേണ്ടത്. അല്ലാണ്ട് ഇവിടെ ഇപ്പം നമ്മൾ പലപ്പോഴും കാണുന്നത് പല രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ മറ്റുള്ളവരും അതിൽ ഇവർ പെട്ടു മറ്റുള്ളവർ പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ളൊരു കുട്ടി ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആര് എന്നൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഓരോ ദിവസവും പുതിയ പുതിയ പ്രതികളുടെ വാർത്തകളുമായി നേരം പുലരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപ്പട്ടിക ഇവിടെ അവസാനിക്കുന്നില്ല. പറശ്ശിനിക്കടവ് പീഡനം കേരളം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ പീഡനമാകുമോ എന്ന് ലോകം കാത്തിരിക്കുന്നു. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ഇത്രയധികം ക്രൂരമായ പീഡനത്തിന് ഇരയായി മാറിയത്. പെൺകുട്ടിയുടെ 13-ാമത്തെ വയസ്സിലാണ് ആദ്യമായി പീഡനത്തെ നേരിടേണ്ടി വന്നത്, അതും സ്വന്തം പിതാവിൽ നിന്ന്. പിന്നീട് അങ്ങോട്ട് പീഡനത്തിൻ്റെ നീണ്ട നാളുകളായിരുന്നു, അത് പെൺകുട്ടിയുടെ മാനസികാവസ്ഥ തന്നെ തകർത്തു കഴിഞ്ഞു. അങ്ങനെയാണ് ഈ വിവരം പുറലോകം അറിഞ്ഞത്. പെൺകുട്ടിയുടെ മൊഴിയെ തുടർന്ന് ഏതാണ്ട് 20-ഓളം പേരാണ് പോലീസിൻ്റെ വലയിലായി കഴിഞ്ഞത്. പെൺകുട്ടികൾ ഒരു വീടിൻ്റെ ഐശ്വര്യമാണ്. ആ ഐശ്വര്യത്തെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തേടി മറ്റൊരു നാട്ടിലേക്ക്.